ഈ കൊച്ചുപയ്യൻ അവന്റെ പേരൻസിന്റെ കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് കാർ ആക്സിഡന്റ് ആയി. സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് അവന്റെ പേരൻസ് മരിച്ചു. കുട്ടിയെ അവന്റെ അമ്മൂമ്മ ഏറ്റെടുത്തു. അവനെ സന്തോഷിപ്പിക്കാൻ അമ്മൂമ്മ ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പയ്യൻ ഭയങ്കര മൂഡൌട്ടാണ്. അവന് കഴിക്കാൻ അമ്മൂമ്മ കേക്ക് കൊടുത്തു. അത് കഴിക്കാത്തത് കണ്ട് അമ്മച്ചി പറഞ്ഞു, നീ ഭക്ഷണം കഴിക്ക്, അവർ മരിച്ചു പോയതിൽ എനിക്കും ദുഃഖമുണ്ട്. നിനക്ക് അമ്മയായിരുന്നെങ്കിൽ എനിക്ക് മകളാണ് നഷ്ടപ്പെട്ടത്. ശേഷം അവൻ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് അമ്മൂമ്മ അവനെയും കൊണ്ട് അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയി. അതിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ഒരു ലേഡി വന്നു. അവൾ അവൻ്റെ നേരെ ഒരു മുട്ടായി നീട്ടി. അവൻ അവളുടെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൽ നിന്നൊരു പാമ്പ് ഇഴഞ്ഞു വരുന്നത് കണ്ടു. പെട്ടെന്ന് കുട്ടി അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവരെയും കൊണ്ട് സ്റ്റോറിൽ നിന്ന് പോയി. വീട്ടിലെത്തിയപ്പോൾ അവൻ അവിടെ കണ്ട ലേഡിയെക്കുറിച്ച് അമ്മൂമ്മയോട് പറഞ്ഞു. അതൊരു വിച്ചാണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അവർ ഒരു മുറിയിൽ കയറി ഒരു കവടി നിരത്തി. കൊച്ചുമകനെ കൊണ്ടുപോകാൻ അവർ വരുമെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. ശേഷം കൊച്ചുമകനെയും കൊണ്ട് അവർ അകലെയുള്ള ഒരു കസിൻ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി. അയാൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഹോട്ടലിലെത്തിയ അവൻ അവിടെ കണ്ട ഒരു കുട്ടിയുമായി കൂട്ടായി. ഇതേ സമയം ഒരു ലേഡീസ് ഗ്രൂപ്പ് അങ്ങോട്ട് വന്നു. അതിൽ പൂച്ചയെ കയ്യിൽ വച്ചിരിക്കുന്ന ഈ ഭാഷങ്കാരി അമ്മച്ചി ഒരു റൂം വേണമെന്ന് മാനേജറിനോട് പറഞ്ഞു. റൂം തരാം, പക്ഷേ ഈ പൂച്ച ഇവിടെ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ രാത്രിയായി. അമ്മൂമ്മയും കൊച്ചുമകനും ഒരു റൂമിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ സമയം കൊച്ചുമകൻ അമ്മൂമ്മയോട് ചോദിച്ചു, നമ്മൾക്ക് വിച്ചിനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അമ്മൂമ്മ പറഞ്ഞു, അവർക്ക് വിരലുകൾ ഉണ്ടാകില്ല, അതുകൊണ്ട് എപ്പോഴും ഗ്ലൗസ് ഇട്ടിരിക്കും. പിന്നെ വായ്ക്ക് ചെവിയുടെ അത്രയും വരെ വലുപ്പമുണ്ടാകും. അതും ആരും കാണാതിരിക്കാൻ മേക്കപ്പ് ഇട്ട് മറയ്ക്കും. പിന്നെ അവരുടെ തലയിൽ മുടി ഉണ്ടായിരിക്കില്ല, അത് വിഗ് വെച്ച് മറച്ചിട്ടുണ്ടാകും. ഇതെല്ലാം കേട്ട കുട്ടിക്ക് ഒരു സംശയം. അവർ ഇവിടെ വരില്ലേ? ഇല്ല, അവർ നമ്മുടെ പഴയ വീട്ടിലേ വരികയുള്ളൂ. നമ്മൾ ഇവിടെയാണെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് അമ്മൂമ്മ പറഞ്ഞു. പിറ്റേന്ന് അമ്മൂമ്മ അവനോട് പറഞ്ഞു പുറത്തുപോയി കളിക്കാൻ. അവൻ അമ്മൂമ്മ കൊടുത്ത എലിയുമൊത്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ കണ്ട ആ പയ്യൻ അവിടേക്ക് വന്നു. അവന് 12 മണിക്ക് ഒരു ലേഡിയെ മീറ്റ് ചെയ്യണമത്രേ. അപ്പോൾ അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവനെയും കൂട്ടിക്കൊണ്ടുപോയി. ശേഷം നമ്മുടെ ഈ പയ്യൻ അവിടെയുള്ള മീറ്റിംഗ് ഹാളിൽ കയറി. അവിടെ ഇളകിക്കിടന്ന വെന്റിലേറ്റർ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാനേജറും ആ ഫാഷൻകാരി പെണ്ണുങ്ങളും വരുന്നത് കണ്ടു. ഇത് കണ്ട് പേടിച്ച് പയ്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിൻ്റെ അടിയിലേക്ക് കയറി. മാനേജർ പോയെന്ന് കണ്ട് ഒരു ലേഡി വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം കതകടച്ചു. പിന്നെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ എല്ലെടുത്ത് അതിൽ തിരികെ വച്ചു. പിന്നീട് ഓരോരുത്തരായി തലയിൽ നിന്ന് വിഗൂരി. ഇവരെല്ലാം വിച്ചുകളായിരുന്നു. ശേഷം മീറ്റിംഗ് തുടങ്ങി. ഹെഡ് വിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരായി എല്ലാ നാട്ടിലേക്കും പോകണം. അവിടെയെല്ലാം ഒരു മുട്ടായി കട തുറക്കണം. ശേഷം ഞാൻ ഈ തരുന്ന മരുന്ന് മുട്ടായിലൊഴിച്ച് കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ അവരെല്ലാം എലിയായി മാറും. കുറച്ചു മുമ്പ് ഞാൻ ഇവിടെയുള്ള ഒരു കുട്ടിക്ക് മുട്ടായി കൊടുത്തു. അവൻ 1 മണിക്കൂറിനുള്ളിൽ എലിയായി മാറും. ഇതെല്ലാം പയ്യൻ ടേബിളിനടിയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവന് മനസ്സിലായി അവൻ്റെ കൂട്ടുകാരനാണ് ഈ മുട്ടായി കൊടുത്തതെന്ന്.